السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد പുണ്യങ്ങളുടെ പൂക്കാലവും പ്രതിഫലങ്ങളുടെ കൊയ്ത്തുകാലവുമായ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലിയും ഫർളിന് 70 അതിലേറെയും ഫർളുകളുടെ കൂലിയും ഒക്കെ ലഭിച്ചിരുന്ന പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനും ആവേശവും സമാധാനവും നേടിത്തരുന്ന ഈ നോമ്പുകാലം വല്ലാത്തൊരനുഗ്രഹമായി നമ്മുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് നാം ഒരു ശീലമാക്കി എടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. മാസത്തിൽ വെളുത്തവാവിൻ്റെ 3 ദിവസം 13, 14, 15 ദിവസങ്ങളിൽ കറുത്തവാവിൻ്റെ 27, 28, 29 അങ്ങനെ 3, 3, 6 നോമ്പുകൾ അങ്ങനെ പല സുന്നത്ത് നോമ്പുകളും ഉണ്ട്. ചുരുങ്ങിയത് മാസത്തിൽ ഒരു 3 ദിവസമെങ്കിലും സുന്നത്ത് നോമ്പ് നോറ്റാൽ അത് വളരെ നല്ലതാണ്. ആത്മീയമായും ശാരീരികമായുമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിൻ്റെ കൂലി കിട്ടുന്നത് റമദാനിൻ്റെ പ്രത്യേകതയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാലും ഒരു നോമ്പിന് സുന്നത്തായ നോമ്പിന് ഫർളിൻ്റെ കൂലി കിട്ടുന്ന വളരെ മഹത്വമേറിയ സുന്നത്ത് നോമ്പ് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, അസിയാമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹൽ അബ്ദു. അല്ലാഹു തആല പറയുന്നതായി ഖുദ്സിയായ ഹദീസിൽ നബി തിരുമേനി തങ്ങൾ പറയുകയാണ്, നോമ്പ് എന്നത് ഒരു പരിചയമാണ്. അടിമ നരകത്തിനെ തൊട്ട് സുരക്ഷിതത്വം നേടുന്ന ഒരു പരിചയമാണ് നോമ്പ്. വഹുവലി, ആ നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റൊരു ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങൾ പറയുകയുണ്ടായി, മൻ സ്വാമ യൗമൻ തത്തവൻ, ഒരാൾ ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ, ലം യത്തലി അലൈഹി അഹദു, മറ്റൊരാളും അറിയാതെ രഹസ്യമായി ഒരു നോമ്പ് അള്ളാഹിൻ്റെ പരിത്വത്തിന് വേണ്ടി ഒരാൾ നോറ്റാൽ, ലം യറള്ളാഹു ലഹു ബി സവാബിൻ ദൂനൽ ജന്ന, അതിന് പ്രതിഫലമായി സ്വർഗത്തിൽ കുറഞ്ഞ് ഒന്നും നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിൽ നാരി സബഈന ഖലീഫ, നരകത്തിന് തൊട്ട് 70 വർഷത്തെ വൈദൂരം അള്ളാഹു തആല അദ്ദേഹത്തെ ദൂരത്താക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി കാണാവുന്നത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, മൻ സ്വാമ റമളാന സുമ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹരി, ആരെങ്കിലും പരിശുദ്ധ റമളാൻ നോമ്പനുഷ്ഠിക്കുകയും സുമ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, പിന്നീട് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം മുതൽ 6 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുകയും ചെയ്താൽ, കാനക്ക സുയാമി ദഹരി, അവൻ കാലാകാലം നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട്
ഫിഖഹിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. യുസന്ന സൗമു സിത്തത്തി അയ്യാമിൻ മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ നിന്ന് ആറു ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ലിമാ ഫിൽ ഖബരി സ്വഹീഹ്, സ്വഹീഹായ ഹദീസിൽ വന്ന നബി വചനമാണ് അതിൻ്റെ ആധാരം. ഇന്ന സൗമഹ മഴ സൗമി റമദാൻ, ആ ആറു ദിവസത്തെ നോമ്പ് റമദാനിലെ നോമ്പിനോട് ചേർത്ത് നോക്കുമ്പോൾ ഖസിയാമി ദഹരി, കാലാകാലവും നോമ്പ് നോറ്റതുപോലെയാണ്. അതായത് ലിയന്നൽ ഹസനത്ത അബി അശരി അം സാലിഹ, ഒരു നന്മ ഒരാൾ ചെയ്താൽ അതിൻ്റെ പത്തിരട്ടിയാണ് മിനിമം അതിന് കൂലി അള്ളാഹു നൽകുന്നത്. അപ്പോൾ റമദാൻ 30 ദിവസം നോൽക്കുമ്പോൾ 30 × 10 = 300 ഫർളായ നോമ്പ് ആ റമദാനിലൂടെ 30 നോമ്പിലൂടെ അവന് ലഭിക്കുകയാണ്. ഇനി വർഷത്തിൽ 360 ബാക്കിയും ആ 60 നോമ്പ് ഷവ്വാലിലെ 6 നോമ്പ് കൊണ്ട് ലഭിക്കുകയാണ്. 6 നോമ്പിന് 10 ഇരട്ടിയാകുമ്പോൾ 60, അങ്ങനെ കാലാകാലവും നോമ്പ് നോറ്റ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ സാധാരണ സുന്നത്ത് നോമ്പ് നോറ്റാലും ഒരു നോമ്പിന് 10 കൂലിയുണ്ട്. ഇത് അതുപോലെ വൽമുറാദു സവാബുൽ ഫർദി, ഇവിടെ 6 ദിവസം ഷവ്വാലിൽ നിന്ന് നോൽക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലം ഫർള് നോമ്പിൻ്റെ പ്രതിഫലമാണ്. സുന്നത്ത് നോമ്പ് നോറ്റാൽ അതിന് 10 ഇരട്ടി സുന്നത്ത് നോമ്പിൻ്റെ കൂലിയാണ് ലഭിക്കുക. ഷവ്വാൽ മാസം റമദാനിനോട് തുടർത്തി 6 ദിവസം നോമ്പ് നോൽക്കുമ്പോൾ അതിന് ലഭിക്കുന്നത് സവാബുൽ ഫർദി, ഫർള് നോമ്പിൻ്റെ കൂലി തന്നെ ലഭിക്കും. അഥവാ റമദാൻ കഴിഞ്ഞാലും 6 ദിവസം ആ തുടർച്ചയായുള്ള 6 ദിവസത്തിന് ഫർള് നോമ്പിൻ്റെ കൂലി തന്നെ ലഭിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വഇല്ല ലം യകുൻ ലി ഖുസൂസിയത്തി സിത്തത്തി ഷവ്വാൽ മഅനൻ, ഫർള് നോമ്പിൻ്റെ പ്രതിഫലം എന്ന് വെക്കുന്നില്ലെങ്കിൽ പിന്നെ ഷവ്വാൽ മാസത്തിൽ 6 നോമ്പിന് മാത്രം ഒരു പ്രത്യേകതയില്ല. ഏതു നോമ്പ് നോറ്റാലും അതിനെല്ലാം 10 ഇരട്ടി കൂലി ലഭിക്കും. അപ്പോൾ റമദാനോട് ചേർന്ന് ആകുമ്പോൾ സുന്നത്ത് 60 സുന്നത്ത് നോമ്പിൻ്റെ കൂലി ലഭിക്കുമ്പോഴും കൊല്ലത്തോട് കൊല്ലം, അതായത് വർഷം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുമെന്ന് പറയാം. പക്ഷേ ഷവ്വാൽ 6 ദിവസത്തിന് ഫർളിൻ്റെ കൂലി ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ എടുത്തു പറഞ്ഞത് കൊണ്ട് പ്രത്യേകം അതിൻ്റെ അർത്ഥം വരുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് മൻ സ്വാമ മായ റമദാൻ സിത്തത്തൻ ഗൈറഹ, ഷവ്വാൽ 6 ദിവസം അല്ലാതെ വേറെ ഏതെങ്കിലും മാസത്തിൽ 6 ദിവസം നോറ്റാലും യഹ്സുലു ലഹു സവാബുദ്ദഹരി, കാലാകാലവും സുന്നത്ത് നോമ്പ് നോറ്റ പ്രതിഫലം അവന് ലഭിക്കുമല്ലോ എന്ന് തുഹഫയിൽ വിശദീകരിച്ചത് കാണാം. എന്നാൽ ഈ ഫർള് നോമ്പിൻ്റെ പ്രതിഫലം 6 നോമ്പിന് ലഭിക്കണമെങ്കിൽ അതിന് ചില പ്രത്യേകതയിൽ ഹാദ ഖാസുൻ ബിമൻ സാമ റമദാന വസിത്തത്തം മിൻ ഷവ്വാൽ, റമദാനിനോട് തുടർത്തി 6 നോമ്പ് നോൽക്കുന്നതിന് ഫർളിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ അത് റമദാൻ പൂർണ്ണമായും നോമ്പ് നഷ്ടപ്പെടാതെ നോറ്റവനായിരിക്കണം എന്നത് നിബന്ധനയാണ്. റമദാനിൽ നോമ്പ് നഷ്ടപ്പെടാതെ, അത് കാരണം കൊണ്ടാണെങ്കിൽ പോലും നോമ്പ് നഷ്ടപ്പെടാതെ മുഴുവനായും റമദാൻ നോമ്പനുഷ്ഠിക്കുകയും പെരുന്നാളിന് ശേഷം ഷവ്വാൽ മാസത്തിൽ 6 ദിവസം നോമ്പ് സുന്നത്ത് നോമ്പ് നോൽക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ഫർള് ആയ 6 നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നതാണ്. ഹദാ ഖാസുൻ, ഈ ഫർള് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നത് പ്രത്യേകമാണ്. ബിമൻ, ഒരാൾക്ക്, സ്വാമ റമദാന, റമദാൻ മാസം നോമ്പ് നോറ്റ ആൾക്ക്, വസിത്തത്തം മിൻ ഷവ്വാൽ,
ഷവ്വാലിൽ നിന്ന് ആറു ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്തവർക്ക്. ഫമൻ ഫാത്തഹു റമദാൻ, എന്നാൽ ഒരാൾക്ക് റമദാൻ നഷ്ടപ്പെട്ടു, ഫഖളാഹു ഫീ ഷവ്വാൽ, റമദാനിന് മുഴുവൻ നോമ്പും അയാൾ ഷവ്വാൽ മാസത്തിൽ ഖളാ കിട്ടി. വസാമ സിത്തത ഫിൽ കഅദ, ദുൽഖഅദ മാസത്തിൽ അയാൾ ആറു ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാസത്തിൽ ആറു ദിവസം നോമ്പ് നോറ്റു, എന്നാൽ ലാ യഹ്സുലു ലഹു സവാബു സനത്തി ഫർളൻ, കൊല്ലത്തോട് കൊല്ലം ഫർള് നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുകയില്ല എന്നതാണ്. അത് റമദാൻ മാസം മുഴുവനായും നോമ്പ് നോൽക്കുകയും ഷവ്വാലിൽ നിന്ന് ആറു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഈ ആറു ദിവസത്തെ നോമ്പ് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല, അത് ഹറാമാണ്. തൊട്ടടുത്ത ദിവസം മുതൽ ആറു ദിവസം തുടർച്ചയായി നോൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ തുടർച്ചയായി അല്ലാതെ ദിവസങ്ങൾ ഇടവിട്ട് ഷവ്വാലിൽ മറ്റേതെങ്കിലും ദിവസം ആറു നോമ്പ് നോറ്റാലും ഈ റമദാനിലെ നോമ്പിനോടൊപ്പം ആറു ദിവസം ഫർദ് നോമ്പ് നോറ്റി അങ്ങനെ 360 നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും എന്നതാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠത പെരുന്നാളിനോട് ചേർത്തു തന്നെ ആറു ദിവസം നോൽക്കലാണ്. ചുരുക്കത്തിൽ, ഷവ്വാൽ മാസത്തിൽ നിന്ന് ആറു ദിവസം നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. റമദാൻ പരിപൂർണമായി നോറ്റ ആളെ സംബന്ധിച്ചിടത്തോളം റമദാൻ കൊണ്ട് 10 ഫർദ് നോമ്പിൻ്റെ പ്രതിഫലവും, ഷവ്വാലിൽ നിന്ന് ആറു ദിവസം നോൽക്കുമ്പോൾ 2 ഫർദ് നോമ്പിൻ്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ്. ഷവ്വാൽ ആദ്യത്തിൽ തന്നെ പെരുന്നാളിനോട് ചേർത്തുകൊണ്ട് ആറു ദിവസം നോൽക്കലാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ ദിവസങ്ങൾക്കിടയിൽ തിങ്കളാഴ്ചയോ വ്യാഴ്ചയോ വന്നാൽ ആ 2 പ്രത്യേകം നോമ്പ് സുന്നത്തായതുകൊണ്ട് അതും കൂടെ കരുതിയാൽ 2 പ്രതിഫലം ലഭിക്കുമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ റമദാൻ മാസം പൂർണ്ണമായി നോമ്പ് നോൽക്കാൻ വല്ല കാരണത്താലും സാധിക്കാത്തവർക്ക്, അവർക്കും ഷവ്വാലിൽ 6 നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. 2 സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതുമാണ്. പെരുന്നാളിനോട് ചേർത്ത് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ ഷവ്വാൽ അവസാനിക്കുന്നതിൻ്റെ മുമ്പ് 6 നോമ്പ് നോൽക്കേണ്ടതും അത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ആയി നോൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് 2 രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ പിറ്റേന്ന് മുതൽ തന്നെ 6 തുടർച്ചയായി നോമ്പ് നോൽക്കാൻ നാം എല്ലാം ശ്രദ്ധ വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും അത് വളരെ ശ്രേഷ്ഠവും കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്നതിലുപരി റമദാൻ മാസം ആദ്യം മുതൽ അവസാനം വരെ നോമ്പ് നോറ്റ് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ നമുക്ക് തുടർച്ചയായി 6 കൂടെ നോൽക്കുക എന്നത് പ്രയാസമില്ലാതെ വീട്ടുകാരെ എല്ലാവരെയും ചേർത്ത് സംഘടിതമായി ആ നോമ്പ് നോൽക്കുമ്പോൾ മൻ അഹിയ സുന്നത്തൻ കത് ഉമീത്തത് ഫലഹു അജറുമിയത്ത് ഷഹീദ്, നശിച്ചുകൊണ്ടിരിക്കുന്ന വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തിന്, തേഞ്ഞുമാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തിന് ഒരാൾ ജീവിപ്പിച്ചാൽ അവർക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രയോഗവൽക്കരിക്കുക കൂടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ശീലം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം വീട്ടിലുള്ള സഹോദരങ്ങൾ സഹോദരിമാർ പരസ്പര സഹകരണത്തോടെ 6 നോറ്റ് 60 ഫർള് നോമ്പിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പരിശ്രമിക്കണമെന്ന്
ഉണർത്തി. വാഫറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.